നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടക്കു കിഴക്കൻ മൺസൂൺ കാലം തുടങ്ങിയതോടെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ബംഗളൂരുവിലും കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ ബംഗളൂരിലെ ദൈനംദിന ജീവിതം താറുമാറായി. ബംഗളൂരു നഗരത്തിലെ IT മേഖലകളടക്കം വെള്ളത്തിനടിയിലായി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് സ്പേസുകളിൽ ഒന്നായ മാന്യത ടെക് പാർക്കും മുങ്ങി. മാന്യത ടെക് പാർക്ക് മാന്യത ടെക് വെള്ളച്ചാട്ടമായി എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ. 300 ഏക്കർ വിസ്തൃതിയിലുള്ള ബൃഹത്തായ ടെക് വില്ലേജ് ഇടതടവില്ലാതെ നഗരത്തിൽ പെയ്തിറങ്ങിയ മഴയിലാണ് വെള്ളച്ചാട്ടമായി മാറിയത്. ടെക് പാർക്ക് മുങ്ങിയതോടെ കമ്പനികൾ ഓഫീസുകളിൽ അകപ്പെട്ട ജീവനക്കാരോട് അവിടെ തുടരാൻ നിർദ്ദേശിച്ചു. ടെക് പാർക്കിന്റെ മുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇതോടെയാണ് നഗരത്തിലെ ടെക് പാർക്ക് ഭീമൻ വെള്ളച്ചാട്ടം പോലെയായത്. ബംഗളൂരുവിൽ കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് നാളെ വരെ നിലനിൽക്കും. സ്കൂളുകൾക്ക് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും പുറത്തെത്തിയിട്ടില്ല. ഇന്ന് നിരവധി സ്വകാര്യ സ്കൂളുകൾ ക്ലാസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈയിൽ നിർത്താതെ പെയ്യുന്ന മഴ വ്യാപകമായി വെള്ളപ്പൊക്കത്തിന് കാരണമായി. തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ചെന്നൈയിൽ ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും ബുധനാഴ്ച വൈകിയും റെഡ് അലർട്ട് പിൻവലിച്ചതിനെ തുടർന്ന് ചെന്നൈയിലും കാഞ്ചീപുരം, തിരുവള്ളൂർ ഉൾപ്പെടെയുള്ള സമീപ ജില്ലകളിലും സ്കൂളുകളും കോളേജുകളും ഇന്ന് വീണ്ടും തുറന്നു. ഒരു രാത്രിയും പകലും വിറപ്പിച്ചു പെയ്തിറങ്ങിയ മഴയിൽ നിന്ന് ആശ്വാസ തീരത്തേക്ക് അടുക്കുകയാണ് ചെന്നൈ നഗരം. ഇന്നലെ മഴ മാറി നിന്നതോടെ നഗരത്തിലെ താഴ്ന്ന മേഖലകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി നീങ്ങി. ചെന്നൈയിലും സമീപ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ മഴ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷ. കാറ്റിന്റെ ദിശയും വേഗവും മൂലം ന്യൂനമർദ്ദ മേഖലയിലുള്ള സഞ്ചാരപാതയിൽ വ്യത്യാസമുണ്ടായതോടെയാണ് മഴ ഒഴിവായത്. തീവ്ര ന്യൂനമർദ്ദം ഇന്ന് പുലർച്ചെ ആന്ധ്രയിലെ നെല്ലൂരിനും പുതുച്ചേരിക്കും ഇടയിൽ കരതൊടും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും ഇന്ന് വീണ്ടും സജീവമായി. മഴക്കെടുതിയിൽ വലയുന്ന നഗരവാസികൾക്ക് അമ്മ ഉണവകങ്ങൾ അഭക്ഷണമൊരുക്കി. ഇന്നലെ ആരംഭിച്ച സൗജന്യ ഭക്ഷണ വിതരണം ഇന്നും കൂടി തുടരും. സാധാരണക്കാർ ആശ്രയിക്കുന്ന തട്ടുകടകൾ അടക്കമുളവ് അടച്ചതോടെയാണ് ഭക്ഷണമില്ലാതെ പലരും വലഞ്ഞത്. ഇതേ തുടർന്നാണ് സൗജന്യമായ ഭക്ഷണം നൽകാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശം നൽകിയത്. അതേസമയം സംസ്ഥാനത്ത് ഇന്നു കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. കേരള തീരത്ത് ഇന്ന് വൈകുന്നേരം 5:30 വരെ 1.0 മുതൽ 2.0 വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് നിലവിലെ മഴ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.